അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹ്യൂജ് ബെഡ്ഷീറ്റ് കളക്ഷൻസാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇത് ഡോറമോണാണ്. പക്ഷേ ഇതിൻ്റെ കളർ വരുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടോ. അടിപൊളിയാണ്, ശരിക്കും നമ്മൾ ബെഡിൽ വിരിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളത് കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് ഡിസൈനാണ്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കളക്ഷൻസ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇനി ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ബെഡിൽ വിരിച്ചിട്ട് ചെയ്യാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല, കുറേ കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കിതിൻ്റെ പാർട്ട് ടു വേണമെങ്കിലും പറയണം, കാരണം കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പെട്ടെന്ന് കിടന്നുറങ്ങുകയും ചെയ്യും, കാരണം അവർക്ക് ഈ ഒരു ടൈപ്പ് ഡിസൈൻസ് അവർക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം ഫിലിപ്പീൻസാണ്, അവർ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ടൈപ്സാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മിക്കി മൗസ്, മിനി മൗസ്, ഹലോ കിറ്റി അങ്ങനെയുള്ള ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കളക്ഷൻസൊക്കെ കാണാം. അപ്പോൾ ബാക്കി കുറേ മെറ്റീരിയൽസ് എൻ്റെ കയ്യിലുള്ളത് എല്ലാം വലിയ വലിയ മെറ്റീരിയൽസാണ്. അപ്പോൾ എനിക്ക് അതെടുത്ത് പൊക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചിലത് കട്ട് പീസസ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ റെഡി ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇതും ഡോറമോണ്ടെ തന്നെ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ ആ ഒരു കളറിൽ വരുന്നതാണ്. ഇത് ഫിറ്റഡ് ഷീറ്റാണ്. ഓക്കെ, ഇതൊക്കെ റെഡി ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ എത്ര വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും ആവത്തില്ല, അതാണ് ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ, എന്നിട്ടും പുതിയതുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ കളേഴ്സ് ഡിമ്മാവും, പക്ഷേ ഇവിടെ അങ്ങനെ ആവാറില്ല. ഞാൻ പറഞ്ഞു ഇതിൻ്റെ കളർ ചേഞ്ചസ് കാര്യങ്ങളൊന്നും വരാറില്ല, നമ്മൾ എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള കളക്ഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഗേൾസിന് ആവശ്യമുള്ള ബെഡ്ഷീറ്റ്സാണ്. ഇതുപോലെയുള്ളത് പ്രിൻസസ്, പിന്നെ അതേപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഹലോ കിറ്റി, സ്പോഞ്ച് ബോബ്, പിന്നെ ബാക്കിയെല്ലാം കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കാം, പക്ഷേ എനിക്ക് എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം നല്ല ലെങ്ത് കൂടും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ബാക്കിയും കൂടി കാണണമെന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ മാക്സിമം പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ, കാരണം ഷെയറിംഗ് ഒന്നും തീരെ പോരാ. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഷെയർ എങ്ങനെയാണ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കുമെന്ന്. അപ്പോൾ ഇത് വേറൊരു മിക്കി മൗസിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ എൻ്റെ കയ്യിലുള്ളത് വലിയ പീസസാണ്. അപ്പോൾ അത് എനിക്കെടുത്ത് പൊക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെറിയൊരു കട്ട് പീസസ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. യെസ്, ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് പൂ ഡിസൈനാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് മൂവ് ആവാറുണ്ട്, കാരണം ഫിലിപ്പീൻസിന് ഏറ്റവും കൂടുതൽ അവർ ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ അവർ യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഡിസൈൻസാണ് കേട്ടോ. ഇത് ഓൾറെഡി റെഡി ഉള്ളതാണ്, ഇത് കിങ് സൈസാണ്. ഇതിൻ്റെ കേർട്ടണും കാര്യങ്ങളൊക്കെ
കസ്റ്റമേഴ്സ് വാങ്ങാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് പറയാറുണ്ട് ഇതൊക്കെ ഒന്ന് കാണിക്കണമെന്ന്. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനിതെല്ലാം ഇന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇനി പുതിയ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും. പക്ഷേ നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് ഇടുക കേട്ടോ. കുറേ എന്താ പറയുക, കുറേ ക്രിയേറ്റിവിറ്റി കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ബെഡ്ഷീറ്റ്സൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷം ഏറ്റവും കൂടുതൽ മൂവ് ചെയ്ത ഒരു ഡിസൈനാണ് സ്പോഞ്ച് ബോബ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഹോട്ട് ഡോഗ് പില്ലോസും അതേപോലെ കേർട്ടൻസും ബെഡ്ഷീറ്റും ഏറ്റവും കൂടുതൽ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ നല്ല രീതിയിൽ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഡിസൈൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ കേർട്ടൺ ചെയ്ത് കഴിഞ്ഞാലും ബെഡ്ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. അത്യാവശ്യം തിക്കൊക്കെ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഡിസൈൻ സ്റ്റാർസ് ഒരു രക്ഷയുമില്ല, ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഡിസൈൻസ് വാങ്ങിച്ചു കൊടുക്കുക. അവരാണെങ്കിൽ ഈ ഒരു സന്തോഷത്തിൽ പെട്ടെന്ന് കിടന്നുറങ്ങുകയും ചെയ്യും. ഈ ഒരു ഡിസൈൻ, അതെ, ഇത് ഫ്ലവേഴ്സാണ്. ഇത് ശരിക്കും ഭയങ്കര രസമാണ്. നല്ല റെഡ് കളറിലുള്ള റോസാണ് വന്നിരിക്കുന്നത്, അതിൽ ഗ്രീൻ ആ ഒരു കോമ്പിനേഷനാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ. ഇനി ബാക്കിയുള്ള കുറച്ച് കളക്ഷനും കൂടി നമുക്ക് കണ്ടിട്ട് വരാം. ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ.
എന്തായാലും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.